അമൃത് വേണി ഹെയർ ഡെയിലി ന്യൂസ് ഇവിടെ ഒരാളുണ്ട് ഞായറാഴ്ച ആയാലും വർക്ക ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ് ഈ തലമുടിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വേണത് സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ ഇത് വെറും ഹെയർ ഹെയർ ഓയിൽ അല്ല അത് പ്രത്യേകം ഡിസൈൻ പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഹെയർ എലിക്സർ ഫോർ പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ബുധനാഴ്ച ദേശീയ ഹരിത ട്രൈബ്യൂണൽ രൂപീകരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ നിയമവുമായി മുന്നോട്ടു പോകാം ഇതിനായുള്ള ചട്ടങ്ങളും രൂപീകരിക്കാം ട്രൈബ്യൂണൽ ഉത്തരവുകളെ നേരിട്ട് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള വകുപ്പും ജസ്റ്റിസ് കെ എം ജോസഫ് അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ച് അംഗീകരിച്ചു പേരറിവാളന്റെ അമ്മ അർപ്പുതമ്മാളിന്റെ ഏറെ നാൾ നീണ്ട നിയമ പോരാട്ടത്തിന് ഒടുവിൽ ഫലപ്രാപ്തി രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതി പേരറിവാളനെ ജയിൽ മോചിതനാക്കാൻ ഉത്തരവ് സുപ്രീംകോടതിയുടേതാണ് തീരുമാനം മുപ്പത്തിയൊന്ന് വർഷത്തിനു ശേഷമാണ് പേരറിവാളന്റെ മോചനം ഭരണഘടനയുടെ അനുച്ഛേദം ഉപയോഗിച്ചാണ് സുപ്രീംകോടതിയുടെ വിധി സംസ്ഥാനത്തെ നാല്പത്തിരണ്ട് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മുൻതൂക്കം എൽ ഡി എഫ് വിജയിച്ചപ്പോൾ പന്ത്രണ്ട് വാർഡുകൾ യു ഡി എഫ് നേടി ആറിടത്ത് ബി ജെ പിയും വിജയിക്കാനായി അതേസമയം തൃപ്പൂണിത്തുറയിലും വെള്ളിനെല്ലൂർ പഞ്ചായത്തിലും ഇടതുമുന്നണിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമായി തൃപ്പൂണിത്തുറ നഗരസഭയിൽ രണ്ട് സീറ്റുകൾ എൻഡിഎ പിടിച്ചെടുത്തതോടെയാണ് എൽ ഡി എഫിന് കേവല ഭൂരിപക്ഷം നഷ്ടമായത് വെള്ളിനെല്ലൂരിൽ യു ഡി എഫും ഇടതിന്റെ സീറ്റ് പിടിച്ചെടുത്തു കൂളിമാട് പാലം തകർന്ന സംഭവത്തിൽ വിശദമായ പരിശോധന വേണമെന്ന് പി ഡബ്ല്യു ഡി വിജിലൻസ് വിഭാഗം തകർന്ന ഭീമുകൾക്ക് പകരം പുതിയത് സ്ഥാപിക്കേണ്ടിവരും ഹൈഡ്രോളിക് ജാക്കിയുടെ പിഴവാണോ അപകട കാരണം എന്നത് പരിശോധനകൾക്ക് ശേഷമേ വ്യക്തമാകൂ എന്നും പി ഡബ്ല്യു ഡി വിജിലൻസ് വിഭാഗം വ്യക്തമാക്കി മുഖ്യമന്ത്രിക്കെതിരായ കെ സുധാകരന്റെ വിവാദ പരാമർശം തൃക്കാക്കര പ്രചാരണത്തിൽ മുഖ്യവിഷയമായി ഉയർത്താൻ ഇടതുമുന്നണിയുടെ തീരുമാനം വിവാദ പരാമർശത്തിൽ കെ പി സി സി അധ്യക്ഷനെതിരെ സി പി എം ഇന്ന് പരാതി നൽകിയേക്കും ബൂത്ത് തലത്തിൽ പ്രതിഷേധത്തിന് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം സുധാകരനെതിരെ നടപടിയെടുക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണമെന്ന് മന്ത്രി പി രാജീവ് ആവശ്യപ്പെട്ടു സുധാകരൻ നടത്തിയത് പദവിക്ക് നിരക്കാത്ത പ്രയോഗമെന്ന് എ വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു കാലം കുഴലിലിട്ടാലും സുധാകരനെ നേരെയാക്കാൻ കോൺഗ്രസിനാവില്ലെന്ന് എം വി ജയരാജനും വിമർശിച്ചു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുഖ്യമന്ത്രിക്കെതിരായി നടത്തിയ വിവാദ പരാമർശം ഇടതുമുന്നണി തൃക്കാക്കരയിൽ ആയുധമാക്കുന്നതിനെ പ്രതിരോധിച്ച് യു ഡി എഫ് അത്തരം വാക്കുകൾ കണ്ണൂരുകാർ തമ്മിൽ സാധാരണ പറയുന്നതാണെന്നും തൃക്കാക്കരയിൽ സി പി എമ്മിന് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് സുധാകരന്റെ വാക്കുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി

ഏപ്രിൽ മാസത്തെ ശമ്പളം വിതരണം ചെയ്യാൻ മുപ്പത് കോടി രൂപ സർക്കാർ നേരത്തെ അനുവദിച്ചിരുന്നുവെങ്കിലും ഇതുവരെ കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല ശമ്പളത്തിനായി പ്രതിമാസം മുപ്പത് കോടി രൂപയിൽ കൂടുതൽ അനുവദിക്കാനാകില്ലെന്ന നിലപാടിലാണ് സർക്കാർ കെഎസ്ആർടിസി ശമ്പള പ്രതിസന്ധിയിൽ അനിശ്ചിതകാല പ്രക്ഷോഭത്തിന് സിഐടിയു മറ്റന്നാൾ ട്രാൻസ്പോർട്ട് ഭവൻ ഉപരോധിച്ച് സമരം പ്രഖ്യാപനം നടത്തും സമരത്തിന്റെ പേരിൽ ജീവനക്കാരോട് ഗതാഗത വകുപ്പ് മന്ത്രി ശത്രുതാ നിലപാട് സ്വീകരിക്കുന്നുവെന്നും ശമ്പളം നൽകാൻ സർക്കാരിനെ ബാധ്യതയില്ലെന്ന മന്ത്രിയുടെ നിലപാട് അപക്വമാണെന്നും സിഐ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി നാളെ ഗതാഗത മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പട്ടിണി മാർച്ച് നടത്തുമെന്ന് ബി എം പ്രഖ്യാപിച്ചു നല്ല ഭക്ഷണം നാടിന്റെ അവകാശം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഭക്ഷ്യ സുരക്ഷാ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സ്ഥാപനങ്ങൾ മൂന്നു മാസത്തിനകം ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷൻ ലഭ്യമാക്കിയിരിക്കണം എല്ലാ ഭക്ഷ്യ സ്ഥാപനങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പർ പ്രദർശിപ്പിക്കണം ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു വാഗമൺ ഓഫ് റോഡ് കേസിൽ നടൻ ജോജു ജോർജ് ഇന്ന് ഇടുക്കി ആർ ടിഒക്ക് മുന്നിൽ ഹാജരായേക്കില്ല ഓഫ് റോഡ് റേസിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനെ ലൈസൻസ് റദ്ദാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ് ആർ നോട്ടീസ് നൽകിയിരുന്നത് ഇന്ന് ഹാജരാകുമെന്നാണ് ജോജു നേരത്തെ അറിയിച്ചിരുന്നത് കളക്ടർ നിരോധിച്ച റേസിൽ പങ്കെടുത്തതിനാണ് ജോജു ജോർജ് അടക്കമുള്ളവർക്കെതിരായ കേസ് മെട്രോ സ്റ്റേഷനുകളിലും മെട്രോ ട്രെയിനുകളിലും ഇനി മുതൽ വിവാഹ ഷൂട്ടിംഗ് അനുമതി സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് കേരളത്തിൽ ട്രെൻഡിംഗ് ആയ സാഹചര്യത്തിൽ കൊച്ചി മെട്രോയെ ലാഭത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു പരീക്ഷണം നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിൽ രണ്ട് മണിക്കൂർ ഷൂട്ട് ചെയ്യാൻ അയ്യായിരം രൂപയാണ് നിരക്ക് മൂന്ന് കോച്ചിനെ പന്ത്രണ്ടായിരം രൂപ നിരക്ക് വരും സഞ്ചരിക്കുന്ന ട്രെയിനിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരു കോച്ചിനെ 8000 രൂപയും മൂന്ന് കോച്ചിനെ 17500 രൂപയുമാണ് ഒരു കോച്ചിനെ 10000 രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മൂന്ന് കോച്ചിനെ 25000 രൂപയും ഡെപ്പോസിറ്റ് ആയി നൽകണം ഷൂട്ട് കഴിയുമ്പോൾ ഈ തുക തിരിച്ചു നൽകും हस्ते चमकते चेहरों के बीच नजरें हमेशा उस खास को तलाश करती हैं मुझ इसकी एक मुस्कुराहट से पूरी शाम यादगार बन जाए यादों का छोटा सा लम्हा मुझे याद यादों में है है तुम तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं बोल सकी अब मिले हैं फिर से तो होंगे तो वो खूबसूरत है ना

അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിലും മണ്ണിടിച്ചിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത നാശനഷ്ടം അസാമിൽ മണ്ണിടിച്ചിലും മഴയിലും പെട്ട് പേർക്ക് ജീവൻ നഷ്ടമായി ആറുപേരെ കാണാതായി അരുണാചൽ പ്രദേശിൽ മണ്ണിടിച്ചിലിൽ അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായി ത്രിപുര മിസോറാം മണിപ്പൂർ മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലും നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവുമുണ്ടായി പല സ്ഥലങ്ങളിലും റോഡും റെയിൽപാളവും ഒഴുകിപ്പോയി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക ഫാക്കൽട്ടിയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള സ്ഥാപന സംവിധാനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് അവലോകനം ചെയ്തു അധ്യാപക വിദ്യാഭ്യാസത്തിനും അധ്യയന വിഭാഗത്തിന്റെ വികസനത്തിനുമായി രാജ്യവ്യാപകമായി ആവാസ വ്യവസ്ഥ വികസിപ്പിക്കുന്നതിനുള്ള മാളവ്യ മിഷൻ എന്ന ആശയവും മന്ത്രി പ്രധാൻ മുന്നോട്ട് വച്ചു ഗുജറാത്തിലെ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ഹാർദിക് പട്ടേൽ കോൺഗ്രസ് വിട്ടു കോൺഗ്രസിന്റെ പ്രവർത്തനം രാജ്യതാൽപ്പര്യത്തിന് എതിരാണെന്ന് വിമർശിച്ചും മോദി സർക്കാരിനെ പ്രശംസിച്ചുമാണ് ഹാർദിക് രാജിക്കത്ത് സമർപ്പിച്ചത് കന്നഡ സീരിയൽ നടി ചേതന രാജന്റെ മരണത്തിൽ ബാംഗ്ലൂരുവിലെ കോസ്മെറ്റിക് ക്ലിനിക്കിനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ശസ്ത്രക്രിയ നടത്തുന്നതിന് ആവശ്യമായ അത്യാധുനിക സൗകര്യങ്ങളും അംഗീകാരവും ക്ലിനിക്കിനെ ഇല്ലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി നടത്തിപ്പുകാരനായ ഡോക്ടറടക്കം ഒളിവിൽ പോയവർക്കായി തെരച്ചിൽ തുടരുകയാണ് കൊലപാതക കേസിൽ ഇന്ദ്രാണി മുഖർജിക്ക് ജാമ്യം ആറര വർഷത്തിന് ശേഷമാണ് ഇന്ദ്രാണി മുഖർജിക്ക് ജാമ്യം ലഭിച്ചത് രണ്ടായിരത്തി ബോംബെ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഇതിനെതിരെ നൽകിയ അപ്പീലിലാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് ഐപിഎല്ലിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ലഖ്നൌ സൂപ്പർ ജെന്സും ജീവൻ മരണ പോരാട്ടം പ്ലേ ഓഫിലേക്ക് മാർച്ച് ചെയ്യാൻ ലഖ്നൌവിന് ഒരു ജയം മാത്രം മതി എന്നാൽ പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ കൊൽക്കത്തയ്ക്ക് വമ്പൻ ജയം കൂടിയേ തീരൂ തീരൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് വാർത്തകൾ 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 സമാപിക്കുന്നു ഡെയിലി വേണ്ടി വായിച്ചത് ഇരൽ തുമ്പിൽ